നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന സിമ്പിൾ റെസിപ്പിയാണ് എഗ് ലാബം ദാലാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ 2 ടേബിൾ സ്പൂണുള്ള വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരല്പം ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാല നമുക്ക് ഇഷ്ടമുള്ള ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ ഗ്രാമ്പൂവും പട്ടയും ജീരകവും ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ വളരെ ചെറിയൊരു സവാള വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓവറായിട്ട് കുക്ക് ചെയ്യുന്നില്ല. നമ്മളല്പം കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇത് ഓപ്ഷനിലാണ്, വളരെ സ്ലോ ഫയറിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അല്പം ഉപ്പിട്ട് കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കുകയാണ്. അത് അധികം ബ്രൗൺ ആക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളതിലേക്ക് 1/4 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലി പേസ്റ്റ് ഇട്ട് കൊടുത്തു. അതിലേക്ക് 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി. ഇനി ഇതിലേക്ക് നമ്മൾ 2 വളരെ ചെറിയ വലിപ്പത്തിലുള്ള തക്കാളി നമ്മൾ ഫൈൻ പേസ്റ്റ് ചെയ്ത് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരുപാട് കുക്കാക്കുന്നില്ല. വളരെ സ്ലോ ഫയറിൽ നമ്മൾ അല്പം കുരുമുളക് പൊടി, അല്പം ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തു. അതിലേക്ക് അല്പം മല്ലിയില കൂടി നമ്മൾ ഇട്ട് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ ഗ്രേവി ഏകദേശം നല്ല തിക്കായിട്ട് തന്നെ കിട്ടി. അല്പം തിക്കായിട്ടുള്ള ഗ്രേവി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുട്ട ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ്. നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ മഞ്ഞ പൊട്ടിപ്പോകാത്ത രീതിയിൽ വളരെ താഴ്ത്തിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മുകളിൽ നിന്ന് ഒഴിച്ചു കൊടുത്താൽ അതിൻ്റെ ഉണ്ണി പൊട്ടിപ്പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ വളരെ താഴ്ത്തിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വളരെ സ്ലോ ഫയറിലാണ് ഇപ്പോൾ കുക്കിംഗ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അല്പം വൈറ്റ് പെപ്പർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഗാർണിഷനായിട്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത് നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തു. അത് നമ്മൾ അടച്ചു വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ മുട്ട നല്ല ഫ്രൈഡ് എഗ് പോലെ തന്നെ നല്ല രീതിയിൽ കുക്കായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിത് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം കുക്കിംഗ് ടൈം ലാഭമുണ്ട്. മുട്ട പുഴുങ്ങുന്നതിന് വേണ്ടി ഒരുപാട് ഗ്യാസ് ചെലവാകുന്നില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ മുട്ട ശരിക്കും ഗ്രേവി തയ്യാറായിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ശരിക്കും ഈ മുട്ട ഒഴിച്ചു കൊടുക്കുന്നത്. അത് നമുക്ക് പൊട്ടിപ്പോകുന്ന ഉറപ്പില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഓപ്പൺ ആക്കി ഇട്ടാൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ വളരെ സ്ലോ ഫയലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. 10 മിനിറ്റ് ഇരുന്നാലും അത് കറക്റ്റായിട്ട് തന്നെ കുറച്ച് ടൈറ്റായിട്ട് തന്നെ കിട്ടും. അത് ഫ്രൈഡ് എഗ്ഗൊക്കെ ഇഷ്ടമാകുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട എല്ലാ മസാല ടേസ്റ്റോട് കൂടി ഒരു കറിയായിരിക്കും അത്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചപ്പാത്തിൻ്റെ ഉള്ളിൽ റോളായിട്ട് തന്നെ വച്ച് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ദോശയുടെ ഒപ്പമൊക്കെ എല്ലാത്തിൻ്റെയും ഒരു സൈഡായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഡിഷ് തന്നെയാണിത്. ഇപ്പം നല്ല രീതിയിൽ മുട്ട കുക്കായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ നമ്മളൊരു 6 മിനിറ്റോളം അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ മുട്ട നമുക്ക് വെന്ത് കിട്ടും. 2 സൈഡും നല്ല രീതിയിൽ കുക്കായിട്ട് വരും. ഇനി നമ്മളതിൽ ഗാർണിഷനായിട്ട് അല്പം മല്ലിയില കൂടി ഇട്ട് കൊടുത്തു.